കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടായില്ല. എക്സിറ്റ് പോളുകളടക്കം ബി ജെ പിക്ക് വലിയ സാധ്യത കൽപ്പിച്ചിരുന്ന മണ്ഡലത്തിൽ പക്ഷേ ഫലം വന്നപ്പോൾ വിജയം യു ഡി എഫിനൊപ്പം തന്നെ നിന്നു. മഞ്ചേശ്വരമല്ലെങ്കിൽ കോന്നിയെന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ഭാഗ്യപരീക്ഷ നടത്തി രണ്ട് മണ്ഡലവും നിഷ്കരണം തള്ളി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞെങ്കിൽ കോന്നിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എല്ലാ സർവേകളിലും പോസ്റ്റ് പോൾ സർവേകളിലും മഞ്ചേശ്വരം സുരേന്ദ്രന് ഉറപ്പിച്ചിരുന്നു. എന്നാൽ യു ഡി എഫിന്റെ എ കെ എം അഷ്റഫ് 700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മഞ്ചേശ്വരത്ത് നിന്ന് വിജയിച്ച് കയറുകയായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 89 വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പി ബി അബ്ദുൾ റസാഖിനോട് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. എന്നാൽ 700 വോട്ടുകൾക്കാണ് ഇത്തവണ യൂത്ത് ലീഗ് നേതാവ് കൂടിയായ എ കെ എം അഷ്റഫിനോട് സുരേന്ദ്രൻ അടിയറവ് പറഞ്ഞത്. പി ബി അബ്ദുൾ റസാഖ് എം എൽ എയുടെ മരണത്തെ തുടർന്ന് 2019 മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ രവീശ തന്ത്രി കുണ്ടാറിനെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എം സി ഖമറുദ്ദീൻ 7923 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. ഭാഗ്യപരീക്ഷണം നടത്തുന്നതിന് രണ്ട് മണ്ഡലത്തിൽ ഇത്തവണ മത്സരിച്ചതാണ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രന് തിരിച്ചടിയായതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കോന്നി, മഞ്ചേശ്വരം എന്നീ രണ്ട് മണ്ഡലങ്ങളിലും പ്രചരണം നടത്തുന്നതിനായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തായിരുന്നു സുരേന്ദ്രന്റെ യാത്ര. ഇതിനെതിരെ മണ്ഡലത്തിന് അകത്തും പുറത്തും ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. ഇതിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ കർഷക വിരുദ്ധ നയങ്ങളും ഇന്ധനവില വർധനവ് പോലുള്ള വിഷയങ്ങളും നിരത്തിയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചരണവും ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥിയെ തന്നെ വിജയിപ്പിക്കുന്ന ചരിത്രമാണ് എന്നും മഞ്ചേശ്വരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ എ കെ എം അഷ്റഫിന് വ്യക്തമായ മേൽക്കൈ ഇവിടെ ലഭിച്ചിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ കൂടിയായതിനാൽ ദേശീയ നേതാക്കളെയും അതിർത്തി മണ്ഡലമായതിനാൽ കർണാടകയിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളെയും ഇറക്കിയായിരുന്നു ഇത്തവണ കെ സുരേന്ദ്രൻ്റെ മഞ്ചേശ്വരത്തെ പ്രചരണ പരിപാടികൾ. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ യു ഡി എഫ് ആണ് മുന്നിട്ട് നിന്നത്. എന്നാൽ അവസാനഘട്ടത്തിലേക്ക് കടന്നതോടെ സുരേന്ദ്രൻ്റെ ലീഡ് ഉയർന്നത് ബി ജെ പി ക്യാമ്പിൽ വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകിയിരുന്നു. എന്നാൽ വീണ്ടും എ കെ എം അഷ്റഫ് അതിശക്തമായി തിരിച്ചെത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി വി രമേശൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഭാഷാ ന്യൂനപക്ഷ മേഖലയാണ് മഞ്ചേശ്വരം. ഹിന്ദു മുസ്ലിം വോട്ടുകൾക്ക് തുല്യ പ്രാധാന്യമുള്ള മണ്ഡലവുമാണിത്. എന്നാൽ ജാതി സമവാക്യങ്ങൾക്ക് പുറമേ മഞ്ചേശ്വരംകാരനെന്ന മേൽവിലാസവും അഷ്റഫിൻ്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി സ്വദേശിയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി വി രമേശനും മണ്ഡലത്തിന് പുറത്തുള്ള കാഞ്ഞങ്ങാട്ട് സ്വദേശിയാണ്. ഇതെല്ലാം ഇത്തവണയും യു ഡി എഫിന് മണ്ഡലത്തിൽ അനുകൂല ഘടകമായി മാറിയിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ ഉപ്പള.